ചങ്ങനാശ്ശേരിയിൽ യുവാവിനെ കൊന്ന് വീടിന്റെ തുറ തുറന്ന് ക്ഷമിക്കണം തറ തുറന്ന് കുഴിച്ചിട്ടെന്ന സംശയത്തിൽ പോലീസ് പരിശോധന നടത്തുന്നു എ സി റോഡിൽ രണ്ടാം പാലത്തിന് സമീപത്തെ വീട്ടിലാണ് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് ചങ്ങനാശ്ശേരി സ്വദേശി തന്റെ ഭാര്യ സഹോദരനെ കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം കോട്ടയത്ത് നിന്ന് മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് മനീഷ് എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വിണ എന്താണെങ്കിലും നാടിനെ നടുക്കിയ സംഭവമാണ് സുഹൃത്തിനെയും ഒപ്പം തന്നെ അകന്ന് ബന്ധുവായിട്ടുള്ള ഒരാളെ കൊന്ന് ശേഷം വീടിൻ്റെ പുറകിലത്തെ അടുക്കള ഭാഗത്തെ തറ തുരന്ന ശേഷം അവിടെ കുഴിച്ചു മൂടുകയായിരുന്നു എന്തായാലും പോലീസ് നടത്തിയ പരിശോധന പൂർത്തിയായി തഹസിൽദാർ ചങ്ങനാശ്ശേരി തഹസിൽദാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് ഇവിടെ എത്തി തറ കുത്തി തുറന്ന് പരിശോധിച്ചത് എന്താണെങ്കിലും മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് അത് ഡി എൻ എ പരിശോധിക്കുക ശ ശേഷം മാത്രമായിരിക്കും അത് ആലപ്പുഴയിൽ നിന്ന് കാണാതായ ബിന്ദുകുമാറിൻ്റെ മൃതദേഹമാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ നില നിലവിൽ പോലീസ് നമ്മളോട് പറയുന്നത് ബിന്ദുകുമാറിന്റെ മൃതദേഹം തന്നെയാണെന്ന് പക്ഷേ അതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വർഷം നമുക്ക് ഇത്തരത്തിലുള്ള ഡി എൻ എ ശാസ്ത്രീയ പരിശോധന തന്നെ നടത്തേണ്ടി വരും എന്താണെങ്കിൽ ഇത് സംബന്ധിച്ച് ഇത് ഈ വീട് ഈ വീട് അതായത് മുത്തുകുമാറിൻ്റെ വീടാണ് മുത്തുകുമാർ നാല് മാസമായി വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ പിന്നാമ്പറത്താണ് ഈ തറയിൽ കുഴിച്ചിട്ടത് മുത്തുകുമാറിനെ ഈ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് മുത്തുകുമാറിനിലേക്ക് വിളിച്ചു ഈ കാണാതായ ആൾ മുത്തുകുമാറിനെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു ഒപ്പം തന്നെ മുത്തുകുമാർ ഈ കാണാതായ ആളുടെ ബൈക്ക് കോട്ടയം വാഗത്ത് സ്ഥാനത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തിയ ബൈക്ക് അവിടെ കൊണ്ട് ഇട്ടത് ഈ ഈ വീട്ടിൽ താമസിച്ചിരുന്ന മുത്തുകുമാറാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് വീട്ടിലേക്ക് അന്വേഷിക്കാൻ എത്തുന്നത് പക്ഷേ ഈ വീട്ടിലെത്തുമ്പോൾ ഈ വീട്ടിലാരും ഇല്ലായിരുന്നു അങ്ങനെയാണ് വീട്ടിൽ അകത്ത് പരിശോധന നടത്തുമ്പോഴാണ് വീടിൻ്റെ പുറകിൽ പുതിയതായി കുത്തി തുറന്ന് ഒരു പുനർനിർമ്മാണം നടത്തിയതായി പോലീസിന് മനസ്സിലാക്കുന്നതും ഇത് ഇത് സംബന്ധിച്ച് മുത്തുകുമാറിനെ പോലീസ് വിളിച്ചിരുന്നു പക്ഷേ അടുത്ത ദിവസം സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് മുത്തുകുമാർ പറഞ്ഞെങ്കിലും പിന്നെ മുത്തുകുമാർ ഒളിവിലേക്ക് പോവുകയായിരുന്നു നിലവിൽ മുത്തുകുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതായത് എങ്ങനെയാണ് എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എത്ര പേര് കൊലപാതകത്തിൽ പങ്കെടുത്തു ഈ ഈ ഈ കൊലപാതകത്തിന് ശേഷം ഇത് മറവ് ചെയ്യാൻ ഇത്തരത്തിൽ ഈ തറ കുഴിച്ച് ഇവിടെ ഇടാൻ ആരൊക്കെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് മൂല കാരണം അതായത് ഈ ഈ വീടിൻ്റെ വേടയ്ക്ക് താമസിക്കുന്ന ആളായിട്ടുള്ള മുത്തുകുമാറിനെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക എന്താണെങ്കിലും നിലവിൽ ഈ മൃതദേഹം ഡി എൻ മെഡിക്കൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുക ശരി എന്തായാലും നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ കഥയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ യുവാവിനെ കൊന്ന വീടിന്റെ തറ തുരന്ന് കുഴിച്ചിട്ടെന്ന സംശയത്തിലാണ് പോലീസ് പരിശോധന ഇപ്പോൾ നടത്തുന്നത് എ റോഡിൽ രണ്ടാം പാലത്തിന് സമീപത്തെ വീട്ടിലാണ് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയത്